നമസ്കാരം, ഞാൻ സനാറാം. നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലോൺ എടുക്കും. സോ അങ്ങനെ നമ്മൾ ലോൺ എടുത്ത് കഴിയുമ്പോൾ അത് ബാഡ് ഡെറ്റ് ആയിട്ട് മാറാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാ ചെയ്യാൻ പാടില്ല, ഇത് രണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യണം അത് നമുക്ക് കാണാം. ഫസ്റ്റ് ഡു എന്താണെന്ന് വെച്ചാൽ, കുറേ ലെൻഡേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ലെൻഡറിൻ്റെ അടുത്ത് പോകും. പോയി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ലോൺ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇതാണ് പറയും. അവിടെ തന്നെ നമ്മൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്യാൻ പാടില്ല. നമ്മൾ റിസർച്ച് ചെയ്യണം. കുറേ ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ആരൊക്കെ എന്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റും ചെയ്യണം. സോ ലെൻഡർ എൻ്റെ അടുത്ത് പറയാം, ലെൻഡർ ബി ഇത്ര തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോകും, അപ്പോൾ ഇവർ റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഫോം ചെയ്യുന്നത്. ഇത് മാത്രമല്ലാതെ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഫീ ഉണ്ട്, ഇനിയും കുറച്ച് ചാർജസ് ഉണ്ട്. സോ ഈ ചാർജസും നമ്മൾ കൺസിഡർ ചെയ്യണം. എവിടെ നമുക്ക് മിനിമം കിട്ടുന്നുണ്ടോ അവിടെ പോയാൽ മതി. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡു. അതെന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലത്ത് പോകണം, നെഗോഷിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ, നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ ചാർജസ് മറ്റ് ചാർജസ് ഒക്കെ എന്താണ് അറിഞ്ഞിട്ട് വേണം കൺഫേം ചെയ്യാൻ ആരാണ് നമ്മളുടെ ലെൻഡറിന്. രണ്ടാമത്തെ ഡു, റീപേ ഓൺ ടൈം. നമുക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വരും. ഫിനാൻഷ്യലി അറ്റ് ടൈംസ് നമ്മൾ ബേബി ലോ ആവാം, പക്ഷേ ലോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഓൺ ടൈം നമ്മൾ റീപേ ചെയ്യണം. അതായിരിക്കണം നമ്മളുടെ പ്രയോറിറ്റി. കാരണം ഇവിടെയും കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ട്. സോ നമ്മളുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റിന് പറഞ്ഞിട്ട് പൊക്കോണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു വലിയ സം അമൗണ്ട് കിട്ടും, അത് നമുക്ക് പേ ചെയ്യാൻ പറ്റാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫോം ആവാൻ പാടില്ലെങ്കിൽ നമ്മൾ ഓൺ ടൈം പേ ചെയ്യണം ഏത് ലോൺ ആയാലും. മൂന്നാമത്തെ ഡു, ഇത് ക്രെഡിറ്റ് കാർഡ് സൈഡിൽ. ക്രെഡിറ്റ് കാർഡ് സൈഡിൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% മുകളിൽ വയ്ക്കാൻ പാടില്ല. നമ്മങ്ങനെ വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ഹംഗ്രീന്ന് പറയും, നമ്മളുടെ ക്രെഡിറ്റ് സ്കോറും അഫക്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, 1 lakh ക്രെഡിറ്റ് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ 30,000 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്ര എമർജൻസി ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വെറുതെ ഷോപ്പിംഗ് ചെയ്യാനോ പുറത്തൊരു ട്രിപ്പ് പോകാനോ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ CUR, അതായത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% മുകളിൽ ആക്കാൻ പാടില്ല. അതാണ് നമ്മളുടെ തേർഡ് ഡു. ഇപ്പം നമുക്ക് ഡോൺസ് കാണാം. ഫസ്റ്റ് വൺ, ഫൈൻ പ്രിൻറ്റ് പഠിക്കാതെ നമ്മൾ ലോൺ അഗ്രിമെൻറ്റിൽ സൈൻ ഇടാൻ പാടില്ല. നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ളായിട്ട് പഠിക്കണം. നമ്മളിന് കുറേ ആൾക്കാർ അത് ചെയ്യത്തില്ല, പക്ഷേ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈൻ പ്രിൻറ്റിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പെനാലിറ്റീസ് എന്താണ്, ചാർജസ് എന്താണ്, ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് എന്താണ്, പ്രീ പേയ്മെൻറ്റ് ചാർജസ് എന്താണ്, ഇങ്ങനെ എല്ലാത്തിൻ്റെ ഇൻഫർമേഷനും തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പഠിച്ച പോലെ നമ്മൾ താഴെ സൈൻ ഇട്ട് തരിക, ഒപ്പിട്ട് തരുന്നുണ്ട്, ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു പഠിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടില്ല. അറ്റ്ലാസ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വരെ റേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ പറയും നിങ്ങൾ സൈൻ ചെയ്തതല്ലേന്ന്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫൈൻ പ്രിൻറ്റും ഒന്നും പഠിക്കത്തില്ല, പക്ഷേ ഇന്ന് തൊട്ട് അത് നമ്മൾ പഠിക്കണം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡോണ്ട്. രണ്ടാമത്തെ ഡോണ്ട്, നമുക്ക് റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു അമൗണ്ട് നമ്മൾ എപ്പോഴും ബോറോ ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയായിരിക്കും നമ്മളുടെ ലിമിറ്റ് ഇത്രയാണ്, ഇത്ര ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര EMI നമുക്ക് പേ ചെയ്യാം. സോ അതിൻ്റെ മുകളിൽ നമ്മൾ ബോറോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീഫോൾട്ട് ആവും, എന്നിട്ട് ക്രെഡിറ്റ് സ്കോറുടെ പ്രശ്നമാവും. ഇപ്പം നമ്മൾ നോർമൽ ലെൻഡേഴ്സിൻ്റെ കയ്യിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ലെൻഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് നമുക്കാണ് കംപ്ലീറ്റ് പ്രോബ്ലം ആവുന്നത് ഈ സൈഡിലിരുന്ന്. സോ മണി ബോറോ ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ നമ്മളുടെ ലിമിറ്റ് നമുക്കറിയാമല്ലോ, അത് അറിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമ്മൾ ബോറോ ചെയ്യണം. അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ബോറോ ചെയ്യാൻ പാടില്ല. തേർഡ് ഡോണ്ട്, ഒരു വലിയ ഡെറ്റ് ഉള്ളപ്പോൾ കൂടുതൽ ചെറിയ ലോൺസ് എടുക്കാൻ പാടില്ല. സോ ഒരു വലിയ ഡെറ്റ് ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യുന്നത് കുഴപ്പമില്ല, നമ്മൾ മന്ത്ലി EMI പേ ചെയ്യും. പക്ഷേ അവിടെ ഇവിടെ ചെറിയ ലോൺസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റീപേ ചെയ്യാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. നമ്മൾ വിചാരിക്കും ഇത് റീപേ ചെയ്യാൻ മറ്റേ ലോൺ എടുക്കാമല്ലോ, ആ ലോൺ റീപേ ചെയ്യാൻ തിരിച്ചൊരു ലോൺ എടുക്കാമല്ലോ, പക്ഷേ അതങ്ങനെ വർക്ക് ആവില്ല. സോ നോർമലി നമ്മളുടെ കയ്യിൽ ഒരു വലിയ ഡെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ EMI ഫോക്കസ് ചെയ്യുക, വേറെ ലോൺസ് എടുക്കാതിരിക്കുക. ചെറിയ ലോൺസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ചെറിയ ലോൺസൊക്കെ അടയ്ക്കുക, എന്നിട്ട് ആ വലിയ ലോണിൽ ഫോക്കസ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബേർഡൻ റെഡ്യൂസ് ആവും. ഇതാണ് നമ്മുടെ തേർഡ് ഡോണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ബിഗ് ഡെറ്റ് ഉള്ളപ്പോൾ ചെറിയ ലോൺസ് എടുക്കാൻ പാടില്ല. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ലോൺസിനെ എങ്ങനെ ബാഡ് ഡെറ്റ് ആവാതെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നാണ്. ഒരു 3 do's ഒരു 3 don'ts നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുക, എന്നിട്ട് അത് ബാഡ് ഡെറ്റ് ആവാതെ നോക്കുക. സോ ഈ വീഡിയോ ഈ നോട്ടിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ കുറേ ഫിനാൻസ് റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ സോർട്ട് ചെയ്ത് തരാൻ ഫിനാൻഷ്യൽ ഫ്രീഡം കോഴ്സസ് ഉണ്ട്. ഒരു കോൾ സ്കെഡ്യൂൾ ചെയ്താൽ മതി, നിങ്ങളുടെ ക്വരീസ് മൊത്തം അവർ സോർട്ട് ചെയ്ത് തരും. ആൻഡ് ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഈ നോട്ടിൽ ഈ വീഡിയോ ഞാനിവിടെ തീർക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അൻടിൽ ദെൻ, ദിസ് ഇസ് സനാറാം സൈനിങ് ഓഫ്.